ഈ തിരകളെ സാക്ഷിയാക്കിയ ഒരു കല്യാണം ഏത് തലമുറയുടെയും സ്വപ്നമാണ്. മലയാളിയുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ്. തിരുവനന്തപുരം ശംഖുമുഖത്താണ് കേരളത്തിലെ തന്നെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം സംസ്ഥാന ടൂറിസം വകുപ്പ് ഒരുക്കുന്നത്. ഇന്റിമേറ്റ് വെഡ്ഡിങ്ങുകളോടും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളോടും മലയാളിക്ക് പ്രിയമേറി വരുന്ന ഈ കാലത്ത് കടലിന്റെ പശ്ചാത്തലത്തിൽ കല്യാണം കഴിക്കാൻ യുവാക്കൾ എത്തുമെന്ന കാരണത്താലാണ് ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. ശംഖുമുഖം ബീച്ച് പാർക്കിലാണ് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ഒരുങ്ങുന്നത്. ആദ്യ കല്യാണം ഇന്ന് വൈകിട്ട് നടക്കും. സാധാരണഗതിയിൽ ഇത്തരം കല്യാണങ്ങൾ നടത്താൻ വേണ്ടി വരുന്ന ഭീമമായ തുക ഇവിടെയില്ല. കല്യാണം മാത്രമല്ല മറ്റ് പരിപാടികളും ഇവിടെ നടത്താൻ സാധിക്കും. ഓണർഷിപ്പ് അപ്പോൾ നിലവിൽ ഇവന്റ് മാനേജ്മെന്റ് സംവിധാനം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ആണ്. ഒരു ലോഞ്ചിങ് പ്രൈസ് എന്നുള്ള നിലയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് 75,000 പ്ലസ് ജി എസ് ടി ആണ്. മറ്റുള്ള സ്ഥലത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒരു ഇതിൽ പ്രൈസാണ്. എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ ആംഫി തിയേറ്റർ പോലെയുള്ളൊരു ഓപ്പൺ എയർ ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള കോമൺ ഏരിയാസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഗാർഡനിങ് സംവിധാനങ്ങളെല്ലാം ലൈറ്റിംഗ് സംവിധാനങ്ങളെല്ലാം അതിനകത്ത് അത് ഈ കല വെഡ്ഡിങ്ങുകളോ അല്ലെങ്കിൽ മറ്റ് ഇവൻറ്റുകളൊക്കെ നടക്കുമ്പോൾ എത്തരത്തിലാണോ നമ്മൾ അതിനെ അലങ്കാരപ്പെടുത്തേണ്ടത് അത്തരത്തിൽ അതെല്ലാം അടയാളപ്പെടുത്തുന്നതാണ്. കല്യാണങ്ങളും മറ്റുമില്ലാത്ത സമയത്ത് പൊതുജനങ്ങൾക്കായി ഈ കേന്ദ്രം തുറന്നുകൊടുക്കും. തലസ്ഥാനത്തെ അടുത്ത നൈറ്റ് ലൈഫ് കേന്ദ്രം കൂടിയായി ഇതോടെ ശംഖുമുഖം മാറുകയാണ്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങും നൈറ്റ് ലൈഫും എല്ലാം ആകുന്നതോടെ ശംഖുമുഖം ഇനി അടിമുടി മാറും. 2 കോടി ചിലവിൽ ടൂറിസം വകുപ്പ് ഒരുക്കുന്ന ഈ വേദി തലസ്ഥാനവാസികളുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സ്വപ്നങ്ങൾ പുതിയ ലെവലിലേക്ക് എത്തിക്കുകയാണ്. അപ്പോഴെങ്ങനാ, ഇനി കല്യാണം കഴിക്കുമല്ലേ? ക്യാമറാമാൻ ജോസൽ ജേക്കബിനൊപ്പം പാർവതി വിജയൻ, മാധ്യമ സിൻഡിക്കേറ്റ്, തിരുവനന്തപുരം.